സിപിഐ ചെട്ടുവിളങ്ങര ആഞ്ഞിലിപ്ര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡരികിലെ കാടുകൾ വെട്ടിവൃത്തിയാക്കി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ചെട്ടുവിളങ്ങര പഞ്ചായത്തിലെ 1-2 വാർഡുകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന മക്കാട്ടുമുക്ക് കിഴക്കേ പനങ്ങാട് റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ശുചീകരണം നടത്തിയത്. സിപിഐ ചെട്ടുകുളങ്ങര ആഞ്ഞിലിപ്ര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. റോഡരികിലെ കാടുകൾ വെട്ടിവൃത്തിയാക്കിയാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന മക്കാട്ടുമുക്ക് കിഴക്കേ പനങ്ങാട് റോഡിന്റെ ഇരുവശങ്ങളുമാണ് ശുചീകരിച്ചത്. ഇവിടെ ഇടതൂർന്ന കുറ്റിക്കാടുകൾ കൊണ്ട് നിബിഡമായി കിടക്കുകയായിരുന്നു. ഇടതൂർന്ന കുറ്റിക്കാടുകൾ കാരണം ഇഴജന്തുക്കളുടെ ശല്യവും നായ്ക്കളുടെ ശല്യവും ഏറെയായിരുന്നു. കുറ്റിക്കാടുകൾക്കിടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവായിരുന്നു. ക്ഷേത്രത്തിലേക്ക് നിർമ്മല്യ ദർശനത്തിനായി വെളുപ്പിൻകാലത്ത് സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് സിപിഐ ശുചീകരണ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയതെന്ന് സിപിഐ നേതാക്കൾ പറഞ്ഞു. സിപിഐ ആഞ്ചലി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിക്കാടുകൾ വെട്ടി റോഡിന്റെ വശങ്ങൾ വൃത്തിയാക്കി നടത്തിയ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം സിപിഐ ചെട്ടുകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പ്രദീപ് കുട്ടപ്പൻ നിർവഹിച്ചു. ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ റോഡുകളുടെ വശങ്ങൾ സിപിഐയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കുമെന്ന് പ്രദീപ് കുട്ടൻ അറിയിച്ചു. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ബാബുജി, ആഞ്ഞിലിപ്ര ബ്രാഞ്ച് സെക്രട്ടറി ജയകുമാർ നമ്പിയുടേത്, ലോക്കൽ കമ്മിറ്റി അംഗവും മറ്റും ബ്രാഞ്ച് സെക്രട്ടറിയുമായ രതീന്ദ്രകുമാർ, മറ്റ് ഭാരവാഹികളായ സുശീല വിജയകുമാർ, രാകേഷ്, പി എം രാധാകൃഷ്ണപിള്ള, രാജു, സത്യൻ, സതീശൻ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. സി ഡി ന്യൂസ്, കായംകുളം.